പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നവംബർ 27 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സും ഇവിടെ തീരാൻ പോവുകയാണ്, 27 ആയി ഇന്ന്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ വരുന്ന എക്സാമുകളിൽ നവംബർ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ ഏകദേശം വരുന്ന മുഴുവൻ കാര്യങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം വേണം. ഇപ്പോൾ കഴിഞ്ഞ എൽ പി പരീക്ഷയിലൊക്കെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ കണ്ടിട്ടുണ്ടാവും, യു പി പരീക്ഷകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഏകദേശം നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് കൊണ്ട് തന്നെ അവാർഡുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളിന്ന് നവംബർ 27 കറണ്ട് അഫയേഴ്സ് തുടങ്ങിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യ ചോദ്യം നോക്കാം. കേരള സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതി ഏതാണ്? ഇപ്പോൾ കെ റെയിൽ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇത് സിൽവർ ലൈൻ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുമതിക്കായിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്, അപ്പോൾ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണ് സിൽവർ ലൈൻ പദ്ധതി എന്ന് വെച്ചാൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഒരു സമാന്തര റെയിൽ പദ്ധതിയാണ്, കേരള സർക്കാരിൻ്റെ റെയിൽ പദ്ധതിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാമെന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ശരാശരി വേഗത 180 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ പെർ അവർ വരെയാണ് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് നോക്കുക, കെ റെയിൽ പദ്ധതി അഥവാ സിൽവർ റെയിൽ പദ്ധതി കേരള സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഐ ടി വ്യവസായത്തിൻ്റെ പിതാവ് എന്ന് വിശേഷണമുള്ള വ്യക്തി ആരാണ്? എഫ് സി കോഹ്ലിയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, എഫ് സി കോഹ്ലിയാണ് ഇന്ത്യൻ ഐ ടി വ്യവസായത്തിൻ്റെ പിതാവ് എന്ന വിശേഷണമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് അടുത്തിടെ അന്തരിച്ചത്. എഫ് സി കോഹ്ലി അഥവാ ഫക്കീർ ചന്ദ് കോഹ്ലിയാണ്, ഫക്കീർ ചന്ദ് കോഹ്ലിയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം ആണ് TCS എന്ന കമ്പനി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനമാണ് TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. അതിൻ്റെ സ്ഥാപകനും ആദ്യത്തെ CEO ആണ്, ഫസ്റ്റ് CEO ആണ് ഫക്കീർ ചന്ദ് കോഹ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു നോക്കുക. ഫസ്റ്റ് CEO ആണ്, TCSന്റെ സ്ഥാപകനാണ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് ഫക്കീർ ചന്ദ് കോഹ്ലി അഥവാ എഫ് സി കോഹ്ലി എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 2002 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യൻ ഐ ടി വ്യവസായത്തിൻ്റെ പിതാവാണ് എഫ് സി കോഹ്ലി. അപ്പോൾ അദ്ദേഹമാണ് അടുത്തിടെ അന്തരിച്ചത്. അടുത്ത ന്യൂസ് നോക്കാം. അടുത്തിടെ ഏത് പേരിലേക്കാണ് ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ പേര് പുനർനാമകരണം ചെയ്തത്? ഇപ്പോൾ ലക്ഷ്മി വിലാസ് ബാങ്കിനെ മറ്റൊരു ബാങ്കുമായിട്ട് ലയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ പേര് DBS ബാങ്ക് എന്നാണ്, DBS ബാങ്കിലേക്കാണ് ലയിപ്പിച്ചത്. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ശാഖകളൊക്കെ ഉണ്ട്, ഏകദേശം 13 ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ. അപ്പോൾ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ പുതിയ പേരാണ് DBS ബാങ്ക്. അപ്പോൾ അതിൽ ഭീമമായ നഷ്ടം കാരണമാണ് RBI നിർബന്ധിതമായിട്ട് ലക്ഷ്മി വിലാസ് ബാങ്കിനെ DBS ബാങ്കിലേക്ക് ലയിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് RBIന്റെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 35 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 35 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം RBIക്ക് ഏതെങ്കിലും നഷ്ടം സംഭവിക്കുന്ന ബാങ്കിനെ നിർബന്ധിതമായിട്ട് ലയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നടപടി ചെയ്തത്. അപ്പോൾ RBIന്റെ നിലവിലെ ഗവർണർ ഓർത്ത് നോക്കുക, ശക്തികാന്ത ദാസാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഓർത്ത് നോക്കുക. അടുത്ത ഒരു ഫാക്ട് നോക്കാം. അടുത്തിടെ യുവജനകാര്യ കായിക മന്ത്രാലയം ഏത് കായിക ഫെഡറേഷനാണ് ദേശീയ കായിക ഫെഡറേഷൻ എന്ന ഗവൺമെൻറ് അംഗീകാരം തിരികെ നൽകിയത്? അപ്പോൾ യുവജന കായിക മന്ത്രാലയം, ഇന്ത്യൻ അമ്പെയ്ത്ത് അസോസിയേഷൻ ആണ് ദേശീയ കായിക ഫെഡറേഷൻ എന്ന ഗവൺമെൻറ് അംഗീകാരം തിരികെ നൽകിയത്. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അപ്പോൾ അമ്പെയ്ത്താണ് ആർച്ചറി. അപ്പോൾ അതിനാണ് അടുത്തിടെ ദേശീയ യുവജനകാര്യ മന്ത്രാലയം അതിൻ്റെ അംഗീകാരം തിരികെ നൽകിയത്. ദേശീയ കായിക ഫെഡറേഷൻ എന്ന അംഗീകാരം തിരികെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേന്ദ്ര യുവജനകാര്യ
കായിക മന്ത്രാലയത്തിൻ്റെ വകുപ്പിലെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കിരൺ റിജിജു. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനത്തെ മന്ത്രിമാരുടെ കേന്ദ്രമന്ത്രിയുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് നോക്കാം. നവംബർ മാസം പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? അപ്പോൾ ഇന്ത്യ മെമ്മറം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഫിൻലൻഡുമായിട്ടാണ്. എന്താണ് അതിൻ്റെ കാരണം? പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണമാണ് അതിൻ്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനാണ് ഇന്ത്യ ഫിൻലൻഡുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കരാറുകളൊക്കെ പഠിച്ചു നോക്കുക. കാരണം വിദേശ രാജ്യവുമായിട്ട് ഇന്ത്യ ഒപ്പിടുന്ന കരാറുകളൊക്കെ കൃത്യമായിട്ട് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു പോയിൻ്റാണ്, അതുപോലെ തന്നെ ഫിൻലൻഡുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ സഹകരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെക്നോളജിക്ക് വേണ്ടിയിട്ടും ഒപ്പുവെച്ചിട്ടുണ്ട്. ആ സംസ്ഥാനമാണ് കർണാടക. അത് പ്രത്യേകം ഓർത്ത് നോക്കുക. ഫിൻലൻഡുമായിട്ടാണ് കർണാടക സർക്കാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങളും ടെക്നോളജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കരാറിൽ ഒപ്പിച്ചത്. അപ്പോൾ അത് എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. അതും കറണ്ട് അഫയേഴ്സ് ചോദ്യം തന്നെയാണ്. ഇനി ചരിത്രത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ്. 1815 നവംബർ 27 പോളണ്ട് ഭരണഘടന അംഗീകരിച്ചു. 1895 നവംബർ 27 നൊബേൽ സമ്മാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച തൻ്റെ അവസാന വിൽപ്പത്രത്തിൽ ആൽഫ്രഡ് നൊബേൽ ഒപ്പുവെച്ചു. അപ്പോൾ ആ വിൽപ്പത്രം പ്രകാരമാണ് 1901 മുതൽ നൊബേൽ സമ്മാനം നൽകി വരുന്നത്. അപ്പോൾ ഓർത്തു നോക്കുക, ആൽഫ്രഡ് നൊബേലാണ് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏർപ്പെടുത്തിയത്. 1999 നവംബർ 27 ഹെലൻ ക്ലാർക്ക് ന്യൂസിലൻഡിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ. അപ്പോൾ ന്യൂസിലൻഡിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഹെലൻ ക്ലാർക്ക്. 2008 നവംബർ 27 ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രി വി പി സിംഗ് അഥവാ വിശ്വനാഥ് പ്രതാപ് സിംഗ് അന്തരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക്ക് നോക്കാം. അപ്പോൾ ഫിൻലൻഡിൻ്റെ തലസ്ഥാനം ഹെൽസിങ്കിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫിൻലൻഡുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതിൻ്റെ ക്യാപിറ്റൽ ഹെൽസിങ്കിയാണ്. കറൻസി യൂറോ തന്നെയാണ്. ദ ലാസ്റ്റ് ക്യൂൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? ചിത്ര ബാനർജിയാണ് ദ ലാസ്റ്റ് ക്യൂൻ എന്ന നോവൽ എഴുതിയത്. അപ്പോൾ നമ്മൾ നവംബർ 27 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമ്മൾ 5 കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചോദ്യം നോക്കാം. ദേശീയ ക്ഷീരദിനം എന്നാണ്, നാഷണൽ മിൽക്ക് ഡേ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ICC പുതിയ ചെയർമാൻ. ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്, നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ്. 2020 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ 8th വാർഷികമാണ് ആചരിച്ചത്. ഓസ്കാറിലെ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട 3rd മലയാള ചിത്രം ഏതാണ്? ഇപ്പോൾ 5 കറണ്ട് വൈസ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നവംബർ മാസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുൻപ് ഒക്ടോബർ മാസത്തിലെ മൊത്തം കറണ്ട് വൈസ് ഉൾപ്പെടുത്തിയിട്ടൊരു കറണ്ട് വൈസ് MCQ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി അതുപോലെ നവംബർ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസത്തെ MCQ മുഴുവനായിട്ട് നമ്മൾ ചെയ്യും. എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.